നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അതായത് ഇന്ന് ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു, ചലഞ്ചേഴ്സായിട്ട് റിയാസ് അലിയും ഡി എഫ് കെയും കൂടെ കയറണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഡി എഫ് കെൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഡി എഫ് കെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡി എഫ് കെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. അതിലേക്ക് അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം പറയാമെന്ന് വെച്ചാൽ, സാഗറിൻ്റെ വീക്ഷണം ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷമമുണ്ട്, നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഒരു അൺഫെയർ എവിക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ സാഗർ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് ഫൈവിൽ വരാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ്. ആ ലവ് ട്രയാങ്കിൾ സ്ട്രാറ്റജി കാരണം പുറത്തായതായിരിക്കാം. അത് മാത്രമല്ല, വേറൊരു റീസണും കൂടി ഉണ്ട്. കാരണം പുറത്തുള്ള സംസാര വിഷയ പ്രകാരം പി ആർ വർക്കുകളുടെ അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ശോഭയുടെ കേസ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശോഭയും സാഗറും ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ശോഭ വോട്ടിൻ്റെ കാര്യത്തിലും പുറത്തുള്ള ഓൺലൈൻ പോൾസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കമൻറ്റ് സെക്ഷൻ എല്ലാവരുടെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ശോഭയാണ് ഏറ്റവും നെഗറ്റീവായിട്ട് ശോഭയ്ക്കാണ് അവിടെ നിന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിൽ കണ്ണ് കെട്ടിയിട്ടുള്ള സംഭവം, കണ്ണ് കാണാൻ പറ്റുമായിരുന്നു, എന്നിട്ടും മറച്ചു വെച്ചിട്ട് അത് ആ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തു. പിന്നെ അവർ പറഞ്ഞതിന് ശേഷം അത് പിന്നെ ഒരു ഡ്രാമ പോലെ അവിടെ കാണിച്ചു. രണ്ടാമത്തെ കേസ് അഖിൽ മാരാരുടെ ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു റിമാർക്ക്, അതായത് അവനെ അവിടെ നിന്ന് തന്നെ ആ കൊല്ലത്തേക്ക് അവൻ കൊല്ലത്തേക്ക് പാക്ക് ചെയ്ത് അയച്ചാൽ മതിയിരുന്നു എന്നുള്ളത്. ഈ രണ്ട് കാര്യം കൊണ്ട് ശോഭയ്ക്ക് നെഗറ്റീവായിട്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാം, ഇന്നത്തെ പ്രോമോ വന്ന സമയത്ത് അതിൽ ലാലേട്ടൻ ചോദിക്കുന്നത് ഈ ക്യാപ്റ്റൻസി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി ശോഭ ഡിസർവിങ് അല്ല എന്ന് പലരും അവിടെ പറഞ്ഞു കേട്ടു. എന്താ ശോഭയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവാൻ പോകുന്നത് അത്രയേ ഉള്ളൂ. എന്താ ശോഭയുടെ അഭിപ്രായം ചോദിക്കും. ശോഭ പറയും ഞാൻ ലാലേട്ടാ ഞാൻ റെഡിയാണ്, ഞാൻ ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഇത് വിട്ടുകൊടുക്കാൻ റെഡിയാണെന്ന് പറയും. എടുത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നു സെറീന ആർക്കെങ്കിലും ആരാണ് ക്യാപ്റ്റൻസിക്ക് ഡിസർവിങ്, സെറീന. സെറീനയ്ക്ക് എതിർപ്പുണ്ടോ? സെറീനയ്ക്ക് എതിർപ്പില്ല. എന്നാൽ എനിക്ക് ശോഭ എന്നിട്ടൊരു ഇരുത്താൻ മാത്രം ഇരുത്താൻ അവിടെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ശോഭയോട് നമ്മൾ വിചാരിച്ച പുറത്തുള്ള ആൾക്കാരുടെ വികാരപ്രകാരം പുറത്തുള്ള ആൾക്കാർ വിചാരിച്ച പോലെയൊന്നും ലാലേട്ടൻ അവിടെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കില്ല. ലാലേട്ടൻ്റെ ഇഷ്യൂ അല്ല, ഒരു പക്ഷേ ചിലപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ലാലേട്ടന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ആ ഒരു ബേസിസിലായിരിക്കും ഒന്നത്. രണ്ടാമത് ഇപ്പോൾ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ശോഭയുടെ കേസ് അതാണ്. പിന്നെ ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മുടെ സാഗറിൻ്റെ വീക്ഷൻ. സാഗറിൻ്റെ വീക്ഷൻ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ്. ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പുതിയ ചലഞ്ചേഴ്സ് വരുന്ന സമയത്ത്, ഇപ്പോൾ റിയാസ് ആണെന്നുണ്ടെങ്കിലും ഡി എഫ് കെ ആണെങ്കിൽ വരുന്ന സമയത്ത് അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ശരിക്കും സാഗർ. സാഗർ അവിടെ വേണമായിരുന്നു. കാരണം വെച്ചാൽ അവരെ തിരിച്ച് ചലഞ്ച് ചെയ്യാനും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും സാഗർ അവിടെ ആവശ്യം ആയിരുന്നു. പോട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഡി എഫ് കെ വരുന്ന റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം, ഞാനിപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക്ക്. ഡി എഫ് കെ വരുന്ന റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഇന്ന് മഴവിൽ കേരളം എന്നിട്ടുള്ള മഴവിൽ കേരളം എന്നിട്ടൊരു ചാനലിൽ ഒരു മണിക്കൂർ മുന്നേ വന്നിട്ടുണ്ട്. ഡി എഫ് കെയുടെ ലക്ഷ്യം അഖിൽ മാരാരോ നന്മമരം വാഴകളോ ബിഗ് ബോസിലേക്ക് ഫിറോസ് ഖാൻ എന്നിട്ടാണ് ആ ഒരു ഇതിലിട്ട്. അതിലൊരു ഒന്ന് രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ്, ഞാൻ ഇതിൽ പിക്ചർ ഇൻ പിക്ചർ ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷേ അതായത് ഫിറോസിനോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഷോയ്ക്ക് ആപ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി കണ്ടസ്റ്റന്റ് എന്നുള്ളതല്ല. ഈ ഷോയ്ക്ക് ആപ്റ്റ് അല്ലാത്തവരുണ്ട് തീർച്ചയായും, പക്ഷെ അത് ആരെന്ന് നമുക്കിപ്പോ വ്യക്തി, അതൊരു വ്യക്തിഹത്യയിലേക്ക് പോകും. നമ്മൾ ഒരു പക്ഷെ ഞാൻ ബിഗ് ബോസിനുള്ളിലായിരുന്നെങ്കിൽ അതെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടെ ഉള്ള സഭയില്, ആ വ്യക്തി കൂടെ ഉള്ള സഭയിൽ ഞാൻ പറയും. ഇപ്പൊ ഈ പ്രസന്റിൽ ആ വ്യക്തി ഇല്ല. അപ്പൊ ഞാൻ ആരെയാണോ എന്റെ മനസ്സിലുള്ളത്, ഒന്നല്ല രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് ഇപ്പൊ എന്റെ മനസ്സിൽ. ആ ഷോയ്ക്ക് ആപ്റ്റ് അല്ല, അവർക്ക് വേറെ എന്തെങ്കിലും ഒക്കെ പുറത്ത് നൈർമല്യ സ്വഭാവമുള്ള നല്ല സ്വഭാവമൊക്കെ, അതായത് വളരെ പിഞ്ച് ഹൃദയമൊക്കെ ഉള്ളവരാണ് എന്തോ വാട്ടവർ. പക്ഷെ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അവരുടെ ഉള്ളിൽ വെച്ച് പറഞ്ഞു. അപ്പൊ അവരില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അത് പറയുന്നത് ശരിയല്ല. എല്ലാ മത്സരാർത്ഥികളും നല്ല മത്സരാർത്ഥികളാണ്. അവിടെ അങ്ങനെ കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് രണ്ട് പേരെ ഉള്ള പ്ലാറ്റ്ഫോമിന് പറ്റാത്തത്, ഒന്ന് രണ്ട് മൂന്ന് പേര് അത് പ്ലാറ്റ്ഫോമിന് പറ്റാത്തവരുണ്ട്. ബാക്കി എല്ലാവരും നല്ല മത്സരാർത്ഥികൾ തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും അതാണ്. ശക്തമായി ശക്തമായിട്ടുള്ള ഹൃദയം ഉള്ളവരതിനകത്തുള്ളത്. അങ്ങനെ എത്രയോ പേര് ഇന്റർവ്യൂ ചെയ്തിട്ടാണ്, ഇത്രയും പേര് ഏതെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അവർക്ക് അയ്യോ ഞാൻ നുള്ളി അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഉറുമ്പ് കടിച്ച് എന്നൊന്നും പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇതില് ഡി എഫ് കെ ആരാണ് പിൻ പോയിന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് നന്മ മരം കളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ യാ കാര്യപ്പെട്ട ഓളവും സംഗതികളൊന്നും ഉണ്ടാക്കാതെ നടക്കുന്ന ആൾക്കാരെയാണ് അവിടെ ഡി എഫ് കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ മിക്കവാറും നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ റിനോഷും മിഥുനും ആവാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ അവരാണ് അവിടെ ഒരു എന്താ പറയുക, സേഫ് ഗെയിം കളിക്കുന്നവർ, റിസോർട്ട് സേഫ് ഗെയിം കളിക്കുന്നവർ. എന്താണെന്നുണ്ടെങ്കിലും പിന്നെ കാണാൻ പോണ പൂരം നമുക്ക് കണ്ടറിയാൻ എന്താ പറയുക, അങ്ങനെ എന്താ പറയില്ലേ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ നോക്കുക എന്താണ് അതിനുള്ളിൽ ചെന്നിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ ഡി എഫ് കെ ഇതിലൊരു കാര്യം പറഞ്ഞു, എല്ലാം
നമുക്ക് എന്ത് വേണമെങ്കിൽ അതിനുള്ളിൽ ചെന്ന് കാണിക്കാൻ പറ്റില്ല ഇവർ പറഞ്ഞത്, കാരണം അഗ്രിമെൻ്റ് ഉണ്ട് പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞു. അതായത് ബിഗ് ബോസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് മഴവിൽ കേരളം എന്നുള്ള ചാനലിലുണ്ട് കേട്ടോ, ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.